ഓക്കെ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പാലക്കണ്ണീനെ പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ചെറിയ ലൂറുകളാണ്. അപ്പോൾ ഒന്ന് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പോപ്പേഴ്സ്, ഇതൊക്കെയാണ് പോപ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണം ഇത് അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റബ്ബർ ഷാഡുകൾ, അതായത് ഇതുപോലത്തെ ചെറിയ അൾട്രാലൈറ്റുള്ള റബ്ബറിൻ്റെ ഷാഡുകൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്പൂൺസ്, ഇതൊക്കെയാണ് സ്പൂൺസ് എന്ന് പറയുന്നത് ഈ മോഡലൊക്കെ. പിന്നെ ഈ റബ്ബറിൻ്റെ തന്നെ ഇൻബിൽട്ട് വെയ്റ്റ് വരുന്ന ഇതാണ് ഈ ഒരു വിബാസിൻ്റെ ഇത്, അതായത് ഇതിൻ്റെ അടിയിൽ ട്രിപ്പിളും ഉണ്ടാവും, മേളിൽ ഹുക്കും ഉണ്ടാവും എക്സ്ട്രാ. പിന്നെ അൾട്രാലൈറ്റായിട്ടുള്ള ലൂറുകൾ, പിന്നെ സബക്കി, ഇതൊക്കെ ഇത്രയൊക്കെയാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പാലാങ്ങണ്ണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയാൻ നേരത്തെ എനിക്ക് തോന്നിയേക്കുന്നത്, എത്ര വലിയ പാലാങ്ങണ്ണിയാണെങ്കിലും അവന് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ എന്തോരം ഈ ലൂറുകൾ ചെറുതാവണ് അത്രയും കൂടുതൽ നമുക്ക് സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണ്. അതായത് എത്ര വലിയ പാലാങ്ങണ്ണിയാണ് ചെറിയ ഇരേനെ കാണുമ്പോൾ അവന് ഇഷ്ടം കൂടുതലാണ്. ഇപ്പോൾ ആദ്യമൊക്കെ കൂടുതലും, അതായത് നമ്മുടെ അടുത്ത് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും വേണം. അതായത് ചില സമയത്ത് പോപ്പേഴ്സിലായിരിക്കും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്, ചില സമയത്ത് സ്പിന്നേഴ്സിലായിരിക്കും, ചില സമയത്ത് സ്പൂണിലായിരിക്കാം, ചില സമയത്ത് ഷാഡിലായിരിക്കാം. അപ്പോൾ എന്താ പറയുക, പല സമയങ്ങളിലും പല രീതിയിലാണ് ഇതിൻ്റെ ആക്ടിവിറ്റി വരുന്നത്. ഇത് ആലിഗേറ്ററിൻ്റെ ജി ടി ബയോ ആലിഗേറ്റർ എന്നും പറയുന്ന ഒരു സ്പൂണാണ് ഇത്. ഇത് അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു സ്പൂണാണിത്. ഇത് പാലാങ്ങണ്ണി മാത്രമല്ല കേട്ടോ, ഇത് എനിക്ക് തോന്നുന്നു 10 ഗ്രാമിൻ്റെയാണ് ഇത്. ഇതിൻ്റെ എന്താ പറയുക, അത്യാവശ്യം നമുക്ക് ഇതുപോലെ തന്നെ വറ്റ, ചെറിയ ചെമ്പല്ലി, ഏരികുഞ്ഞ് ഇതൊക്കെ നമുക്ക് ഈ സ്പൂണിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സ്പൂണിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ നോർമലി വന്നെ നടുഭാഗം കുഴിഞ്ഞ് ഒരു ഹോളായിട്ട് വന്ന ഇങ്ങനെ ആക്ഷനായിട്ട് വന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഇതിൻ്റെ ആക്ഷൻ. ആലിഗേറ്റർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ടൈപ്പ് ആക്ഷനാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് 5 ഗ്രാമിൻ്റെ ഉണ്ട് സ്പൂണുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പാലാങ്ങണ്ണിക്ക് റിസൾട്ട് കിട്ടിയേക്കുന്നത് കേട്ടോ. നമുക്ക് ദൂരം ഇപ്പോൾ ചില സമയത്ത് എറിഞ്ഞെത്തൂല എന്ന് കാണുമ്പോഴാണ് ഞാൻ ഈ കൂടുതൽ 10 ഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ഇത് 10 ഗ്രാംസ് അല്ല 50 ഗ്രാംസിൻ്റെയൊക്കെ ഉണ്ട് ഈ സെയിം മോഡൽ തന്നെ. ഒരു പ്രത്യേക ടൈപ്പ് ആക്ഷനാണ് ഈ ആലിഗേറ്റർ എന്ന് പറയുന്നത്, ജി ടി ബയോൻ്റെ ആലിഗേറ്റർ സ്പൂൺ എന്ന് പറയുന്നത്. ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട്, രണ്ട് കളറുണ്ട് ഇതിന്. ഗോൾഡ് കുറച്ച് കഴിയുമ്പോഴേക്കും കളർ മങ്ങും, പക്ഷെ എന്നാലും ഗോൾഡ് മങ്ങിയാലും നമുക്ക് സിൽവറായി കിട്ടും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്തിരി വലിയ പാലാങ്ങണ്ണിക്കൊക്കെ ആണെങ്കിൽ ഇത്രയും കൂടി നീട്ടായിട്ടുള്ള ഈ ടൈപ്പ് ഈ സ്കെയിൽസ് തോന്നിക്കുന്ന രീതിയിൽ കണ്ട, നമ്മൾ ചെതമ്പൽ പോലെ തോന്നിക്കുന്ന ആ രീതിയിലുള്ള ഇത് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കാം. പിന്നെ സ്പിന്നേഴ്സ്, അതായത് നമ്മൾ നോർമലി വന്നെ, അതായത് ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 00, ഏതെങ്കിലും ഒരു ഇത് 0 ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ചെറുതുണ്ട് 00 എന്ന് പറയുന്നുണ്ട്, ആ ഒരു മോഡൽ യൂസ് ചെയ്യുക. ഇത് ക്യാപർലാൻ്റെ സ്പിന്നറാണ്, ക്യാപർലാൻ്റെ ഒരു മോഡലാണത് ഈ സ്പിന്നർ വേണ്ടത്. ഇത് 199 ആണ് പക്ഷേ നമുക്ക് എനിക്ക് തോന്നുന്നു 150 അങ്ങനെ എന്തുകൊണ്ടാണ് നമുക്ക് റേറ്റ് വന്നത്, ഓഫറിൽ കിട്ടിയതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ജിഗുകൾ, ചെറിയ ജിഗുകൾ, ജിഗ് പാരയുടെ മൈക്രോ ജിഗുകളുണ്ട്. ഇത് 10 ഗ്രാമാണ്, ഇതിൻ്റെ തന്നെ 7 ഗ്രാം ഉണ്ട്, അതും നല്ല റിസൾട്ടാണ്. ഈ ഒരു കളറ് പ്രത്യേകം നല്ലൊരു കളറാണ്. ഇത് കറ്റാക്കുച്ചി എന്നും പറഞ്ഞ ഒരു കളറാണ് ഈ ഒരു കാണുന്നത്, അതായത് സൈഡ് സിൽവർ ബ്ലാക്ക് ടോപ്പ് വരും. നല്ലൊരു ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ടുള്ള, അതായത് വറ്റയും ഒരു മിക്ക മീനുകളും കിട്ടാത്ത മീനുകളൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ, ചെമ്പല്ലി അടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. നല്ലൊരു റിസൾട്ടുള്ളതാണ്. പിന്നെ റേറ്റ് ഏകദേശം ഇതിന് എനിക്ക് തോന്നുന്നു 450 ആ റേഞ്ച് വരും ഈ ഇതിന്. ഇതിന് എനിക്ക് തോന്നുന്നു 250 അല്ല, ഇനിയും അതിന് മേളിലല്ല 350, കുറേ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച് വെച്ചാണ്ട്. ഇത് അത്യാവശ്യം ഞാൻ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഇത്. പിന്നെ ഈ പോപ്പേഴ്സ് നല്ല എന്താ പറയുക, നമ്മൾ പോപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ടോപ്പ് വാട്ടറിൽ ഏറ്റവും, അതായത് മെയിൻ മേളിൽ നല്ല ആക്ടിവിറ്റി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വായിനോട് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അത് അമ്മർക്ക് സഹിക്കാൻ പറ്റില്ല മേളിൽ ഈ പോപ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇത് സിബേലിൻ്റെ പോപ്പറാണ്, നല്ല ആക്ഷനാണ്, നല്ല അത്യാവശ്യം വലിയ ചെറിയ സൈസാണെങ്കിലും വലിയ ടൈപ്പ് മൗത്താണ് ഇതിന് വരുന്നത്. സിബേലിൻ്റെ നല്ല പോപ്പേഴ്സാണിത്. പിന്നെ ഇതൊക്കെ നോർമലി നമുക്ക് ചൈനയുടെ പോപ്പേഴ്സാണ്, പക്ഷേ ചൈനയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആൾ പുലിയാണ്. ഇതൊക്കെ നല്ല റിസൾട്ടാണ്. പിന്നെ ഇത്
ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക സിസിഡാന്ന അങ്ങനെ എന്താണ്ട് ഒരു പേര് പറയുന്നത് എനിക്ക് കറക്റ്റ് പ്രൊനൗൺസേഷൻ അറിഞ്ഞുകൂടെ അതിൻ്റെ ഇത് ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ കൂടെ ടോപ്പിൽ കൂടെ എന്താ പറയുക പെടച്ച് പെടച്ച് വരുന്ന ടൈപ്പ് ഒരു ആക്ഷൻ അതായത് വെള്ളം നമ്മൾ മീ എന്തെങ്കിലും ഒരു പ്രാണി വീണ് കഴിയുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ച് 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 വാഗ്ദടവും അല്ല പക്ഷേ ആ ഏകദേശം അതുപോലെ തന്നെ വെള്ളം സ്പ്ലാഷ് ചെയ്ത് ഇങ്ങനെ 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 വരുള്ളൂ വെള്ളത്തിൽ കൂടെ വലിക്കാൻ നേരത്ത് അത് നല്ല റിസൾട്ടാണ് ഇത് നമ്മുടെ ബ്രാലും നാടൻ ബ്രാലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതിൽ ഇതിൻ്റെ വേറൊരു കളർ ഉണ്ടായിരുന്നു അതിൻ്റെ നിന്ന് പൊട്ടിപ്പോയി ഇനിയിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ പിന്നെ ഈ പറഞ്ഞ പോലെ അൾട്രാ ലൈറ്റ് ആയിട്ടുള്ള ലൂസ് ഇതൊക്കെ നല്ല എന്താ പറയുക വെള്ളത്തിൻ്റെ മേളിൽ മീൻ മറിഞ്ഞു കുറച്ച് അടിയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ നാടൻ ബ്രാലാണെങ്കിലും നമുക്ക് പാലാങ്കണ്ണി ആണെങ്കിലും നല്ല റിസൾട്ടാണ് ഇങ്ങനത്തെ അതിന് കളറൊക്കെ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അൾട്രാ ലൈറ്റ് ലൂറുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതിൻ്റെ ഒരു ഷാഡോൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെയ്റ്റും ഉണ്ട് എന്താ പറയുക നമുക്ക് പിന്നെ എക്സ്ട്രാ വരുന്നത് നമുക്ക് അടിയിൽ ട്രിപ്പിൾ ഹുക്ക് ഇടാൻ ഉള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മിസ്സാവാനായിട്ട് ചാൻസ് കുറവാണ് അതായത് മേളിലും കയറും ഇത് താഴത്തു നിന്നുള്ളത് എവിടെയെങ്കിലും താടിയുടെ അടിയിലാ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കയറും ഇത് അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട് വി ബാസിൻ്റെ ഇത് ഇത് ഇതൊക്കെ എനിക്ക് നമ്മുടെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ കുറേ കളർ ഉണ്ടാവും ലാസ്റ്റ് പൊട്ടിക്കാത്ത ഇനി രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ പിന്നെ ഈ അൾട്രാലൈറ്റ് ലൂറുകളിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷേപ്പ് വ്യത്യാസങ്ങൾ നമ്മൾ നോക്കണം അതായത് ഉണ്ട് ഇതിൻ്റെ ഒരു ഉണ്ട ടൈപ്പ് ഷേപ്പാണ് ഇതിന് വന്നത് ഇതിന് കോല ഒരു കോലൻ ടൈപ്പ് ഷേപ്പുകളാണ് നമ്മൾ മെയിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇപ്പോൾ പാലാങ്കണ്ണി ഫീഡ് ചെയ്യണത് എന്തിനാണ് കൊഴുവ പോലത്തെ സാധനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ നോക്കുക അതായിരിക്കും കുറച്ചുകൂടി നമുക്ക് അതായത് അവിടെ എന്ത് സാധനവും ഫീഡ് ചെയ്യണം ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പൂച്ചോട്ടി നമ്മളതിന് വേറെ എന്താ പേര് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടെ തലയിൽ ചെറിയ വെള്ള പൊട്ടായിട്ടുള്ളൊരു മീൻ ഉണ്ടാവും പൂച്ചോട്ടി എന്നാണ് നമ്മളിവിടെ പറയണത് അതിൻ്റെയൊക്കെ ഇട്ട് അപ്പോൾ അതിൻ്റെ ഫീഡ് ആ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലൂറുകൾ യൂസ് ചെയ്യേണ്ടതാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സബിക്കാണ് ഈ പറഞ്ഞ പോലെ സബിക്ക് ഇത് സൈസ് 8 പിന്നെ ഇത് 16 ഇത് 18 അതായത് നമ്മൾ ഒരുമാതിരി കുഞ്ഞു പാലാങ്കണ്ണി ഇത്രയുള്ള ചെറിയ ഈ കുഞ്ഞു വലിപ്പമുള്ള പാലാങ്കണ്ണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 8 നല്ല കറക്റ്റ് ഇതാണ് അതിനകത്തോട്ട് കുറച്ചുകൂടി വലുതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 16 ഒക്കെ യൂസ് ചെയ്യാം അതപ്പോൾ ഇത് ഇതിന് പാലാങ്കണ്ണി കടിച്ചു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ലൈൻ ഇവിടെ സ്ക്രാച്ചസ് വരും അപ്പോൾ അത് ഒഴിവാക്കി കിട്ടും പിന്നെ അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 18 ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും എന്നൊരു വലിയ ഹുക്കാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയെന്ന് കീറിപ്പോവും പാലാങ്കണ്ണിയുടെ പ്രത്യേകത അറിയാമല്ലോ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ട് പെടച്ച് പെടച്ച് പോകണ മീൻ 10 പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 2-3 കയറുന്ന ഒരു മീനാണ് പാലാങ്കണ്ണി എന്ന് പറയാൻ നേരത്ത് ഇത് ഇതും അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഒരു ഇതാണ് പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ചില സമയത്ത് റിസൾട്ട് കിട്ടാറില്ല അപ്പോൾ ടോപ്പ് വാട്ടറിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഏറ്റവും ബാക്ക് സൈഡിൽ അതായത് വെയിറ്റ് ഇടുന്ന ഭാഗത്ത് ഒന്നില്ലെങ്കിൽ പോപ്പേഴ്സാ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രോഗാ ഈ എൻഡിൽ കെട്ടോ ഒരു എൻഡിൽ അതിൻ്റെ ഒരു എൻഡിൽ സിംഗറിന് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡിൽ ഒരു പോപ്പറ ഇതാ കെട്ടുക മറ്റേ സൈഡിൽ നമ്മൾ ലൈൻ കെട്ടുക അപ്പോൾ വലിക്കാൻ ഈ പോപ്പും ചെയ്യും അതുകൂടാണ്ട് ഇതിനെ ആ ഒച്ചയായിട്ട് മീൻ വരുമ്പോഴേക്കും ഇതിൻ്റെ ഏതെങ്കിലും കാണുകയും ചെയ്യും അപ്പോൾ 6 കുളത്ത് ഒരുമിച്ച് കാണുമ്പോഴേക്കും അവർക്ക് റിസൾട്ട് പിന്നെ ഈ ഒരു ബ്രാൻഡാണ് അടിപൊളി ഒന്നും പറയാനില്ല ഈ പറഞ്ഞ പോലെ ഹയാബൂസ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതാണ് ഇത് ഫിഷ് സ്കിൻ എന്ന് പറയും മീനിൻ്റെ സ്കിന്ന് വെച്ച് ഉണ്ടാക്കിയേക്കണ ഒരു ഇതാണ് അത് റെയറായിട്ടൊക്കെ കിട്ടാറുള്ളൂ അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബക്കിയിൽ ഒരു ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു ഒരു ചെക്ക് 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 പോലത്തെ ഒരു ഡിസൈൻ കാണും മീനിൻ്റെ സ്കിന്ന് പോലെ അത് ഭയങ്കര റിസൾട്ട് അങ്ങനെ വരുന്നത് അപ്പോൾ അത് കൂടുതലുള്ളത് നോക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കൂടുതൽ കിട്ടും പിന്നെ ഇതിനും സബക്കിക്ക് എനിക്ക് തോന്നുന്നു 350 രൂപയോളം വിലയുണ്ട് ഓരോ സബക്കിക്ക് പിന്നെ എന്താ ഇതൊക്കെ പക്കാ റിസൾട്ടാണ് ഈ ഒരു ഷാഡ് എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കൊഴുവേന ഇമിറ്റേറ്റ് ചെയ്യണമെന്ന രീതിയിലുള്ളത് എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ചെറിയ പൊടി പിന്നെ അതിന് യൂസ് ചെയ്യുന്ന നമ്മൾ ചെറിയ ജിഗഡുകളുണ്ട് ലോക്കലായിട്ട് മേടിക്കാൻ കഴിഞ്ഞ ജിഗഡ് ഉണ്ട് അല്ലെങ്കിൽ മസ്റ്റാർഡിൻ്റെ ജിഗഡ് ഉണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാം നമുക്ക് ആ രീതിയിൽ പിന്നെ ഇത് സെയിം ഇതുപോലെ തന്നെ ചൈനകളുണ്ട് എല്ലാം ചെറിയ ചെറിയ സാധനങ്ങളാണ് കൂടുതൽ നമ്മളിതിന് യൂസ് ചെയ്യുന്നത് ഈ ഇപ്പോൾ ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു മീനുകൾ വേറെ എല്ലാത്തിനും പിടിക്കാൻ പറ്റും കേട്ടോ ഏരി ചെറിയ ചെമ്പല്ലി ചെറിയ വറ്റക്കുഞ്ഞ് അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു റിസൾട്ടുള്ളൊരു സാധനമാണ് ഇത് ഇത് ചൈനയാണ് നമുക്കിവിടെ ലോക്കൽ ഇവിടെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കാണാനില്ല ഈ പറഞ്ഞ പോലെ അലി എക്സ്പ്രസ്സിലും അടിവിടെയൊക്കെ കാണാറുണ്ട് ഇതിൻ്റെ ഒരു പിങ്ക് ഇത് വൈറ്റ് ഇതൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ പക്കാ റിസൾട്ടാണ് ഈ ഒരു ഷെയ്ഡൊക്കെ കാണുന്നത് പിന്നെ അതിൻ്റെ പോലെ തന്നെ നാച്ചുറലായിട്ട് വരുന്ന ഒരു സിൽവറും ബ്ലാക്കായിട്ട് വരുന്ന ആ ഒരു ഷെയ്ഡ് ഇതൊക്കെ
എന്താ പറയുക, നമുക്ക് നല്ല നല്ല റിസൾട്ടാണ് പാലാങ്കണ്ണിക്ക്. പിന്നെ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മീനൊക്കെ പിടിക്കുമ്പോൾ കീറിപ്പോകും, എന്നാലും കുഴപ്പം, നമുക്ക് അധികം റേറ്റ് വരുന്നില്ല. ഇത് 5 സെൻറ്റിമീറ്ററിൻ്റെ ആണ് ഇതൊക്കെ വരുന്നത്, നല്ല റിസൾട്ടാണ്. അത് അത്യാവശ്യം നമുക്ക് വലിയ പാലാങ്കണ്ണി ആണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് യൂസ് ചെയ്യാൻ നേരത്തെ അത്യാവശ്യം വലിയ ജിഗഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ 7 സെൻറ്റിമീറ്ററിൻ്റെ ഷാഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ജിഗഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ജിഗഡ് ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് ഓർത്ത് ഇങ്ങനെ ഇട്ടാലും മീൻ കിട്ടായികയൊന്നുമില്ല. ഇങ്ങനെ ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ. മറ്റേ കറക്റ്റ് ജിഗഡ് ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ജിഗഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആക്ഷൻ കിട്ടും. ഇതിനകത്ത് ഇത്ര ആക്ഷൻ കുറവുണ്ടാവും, ടെയിലിൻ്റെ ഭയങ്കര പുറകിൽ വന്നു പോയത്. നമുക്ക് ഇത്രയും എന്തോരം ഈ ഹുക്ക് ഇവിടെ കയറണം, ഇത്രയൊക്കെ മതി നമുക്ക് ശരിക്കും പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് കിട്ടും. പിന്നെ ഇതിന് വേണ്ടി മാത്രം, അതായത് ഈ അൾട്രാലൈറ്റ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വേറെ ഫിഷിങ്ങിനൊന്നും നോക്കാണ്ട് അൾട്രാലൈറ്റ് ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ ഇതൊന്നും അല്ലാത്ത കളക്ഷൻ ഉണ്ട്, അതിൻ്റെ മേളിലാണ് കളക്ഷൻ. ഞാനൊക്കെ ഇത് മേടിച്ച് അത്യാവശ്യം നല്ല നല്ല സാധനങ്ങളൊക്കെ വരും. നമുക്ക് ഇതിൻ്റെ ഒരു ക്രേസ്, പാലാങ്കണ്ണിയിൽ ഒന്നോരം പിടിച്ചാലും എനിക്ക് മതിയാവില്ല. ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണ്, ചെറിയ ജിഗഡ് പൊടി, തീരപ്പൊടി, അതായത് എന്താ നമുക്ക് കണ്ണിൽ പോലും പിടിക്കാത്ത ടൈപ്പ് പൊടി ജിഗഡുകളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളത്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ചെറിയ ചെറിയ ഷാഡുകളെല്ലാം നമ്മൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല, പിന്നെ അതേതാണ്ട് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വേണ്ട വലിയ വലിയ സ്പൂണുകളും നമ്മൾ ജിഗഡുകളൊക്കെ എക്സ്ട്രാ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഇതൊക്കെ ഒരു കളക്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഓരോ മീനുകളുടെ സൈസ് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത്. ജി ടി ബയോൻ്റെയൊക്കെയാണ് കൂടുതലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ചൈനയുണ്ടോ, ചൈന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ മീനുകൾക്ക് ചൈന എന്നുള്ള ഒരു പ്രശ്നം വന്നില്ല, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഒന്ന് പോപ്പർ. അത് ടോപ്പ് വാട്ടറിൽ നല്ല ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ഈ പോപ്പേഴ്സ് യൂസ് ചെയ്യുക. നല്ല രീതിയിൽ വർക്കൗട്ടാവും, നല്ല രീതിയിൽ വർക്കൗട്ടാവും പോപ്പേഴ്സ്. പിന്നുള്ളത് ഈ ചെറിയ ഷാഡുകൾ, ഇത് രണ്ടുമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ താഴത്തേക്ക് ഭയങ്കര ഡെപ്തിലേക്കൊക്കെ പോയിട്ട് വലിക്കാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പൂൺസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്പിന്നർ യൂസ് ചെയ്യാറുണ്ട്. കലക്കുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പിന്നറും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പോപ്പറൊക്കെ വലിയ പാലാങ്കണ്ണിക്കും വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്, ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കുക, ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ വർക്കൗട്ടോ, ഇതുമൊക്കെ നമുക്ക് നല്ലോണം മീൻ കിട്ടിയിട്ടുണ്ട് ഈ പോപ്പേഴ്സിലൊക്കെ. നല്ല റിസൾട്ടാണ്. നമ്മൾ ഏതെല്ലാം നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ ബ്രഷ് വെച്ച് ആൾക്കാരൊക്കെ ഉണ്ടാക്കണുണ്ട് തൊള്ളി. ഇപ്പോൾ ഞാൻ മരം വെച്ചാണ് ഉണ്ടാക്കിയേക്കണേ. അത്യാവശ്യം നല്ല നല്ല എന്താ പറയുക വറ്റയും എല്ലാം കിട്ടിയിട്ടുണ്ട് ഈ പോപ്പറിലൊക്കെ. അപ്പോൾ നിങ്ങൾ ഏതായാലും ഒന്ന് പാലാങ്കണ്ണിനെ പിടിച്ചൊന്ന് ട്രൈ ചെയ്യുക. അത് മീൻ വീട്ടിൽ കൊണ്ടുപോകാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മീൻ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ലാൻഡിൻ നെറ്റ് വെച്ച് കോരിയെടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. പൊക്കി എടുക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ വായ പോവും, പിന്നെ മീൻ കിട്ടാണ്ട് വരും നമുക്ക്. അപ്പോൾ മീനെ വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ളവർക്കാണെങ്കിൽ ലാൻഡിൻ നെറ്റ് യൂസ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ സിംഗിൾ ഹുക്ക്, ചില സമയത്ത് നമ്മൾ സിംഗിൾ ഹുക്കിലെ കൂടുതൽ വർക്കൗട്ട് ആവുകയുള്ളൂ. പെട്ടെന്ന് മീൻ കയറിപ്പോകാനും തുളഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സിംഗിൾ ഹുക്ക് യൂസ് ചെയ്യുക. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങൾ പാലാങ്കണ്ണിനെ പിടിക്കാനായിട്ടുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടാക്കിൾസ്. പിന്നെ ഒരു റീലെന്ന് പറയാൻ നേരത്ത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ഇത് CNA തൗസൻഡ് സൈസ് റീലാണ്. ഇതിൻ്റെ 500 ഉണ്ട്. നമുക്ക് അതും കൂടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈൻ 8 LB ലൈനാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് 6 LB ആയിരുന്നു എൻ്റെ, ഇതിപ്പോൾ ഞാൻ 8 LB ലൈനാണ്. അതായത് നമുക്ക് ഈ ചെറിയ സാധനം ഇതൊക്കെ എറിയണമെന്നുണ്ടെങ്കിൽ 8 LB പറ്റുള്ളൂ നമുക്ക്. അതുപോലെ അൾട്രാലൈറ്റ് റോഡ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പൊടി സാധനം ഈ ജിഗൊക്കെ എറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ആ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നടക്കും. അല്ലാണ്ട് മറ്റേ റോഡിലെറിഞ്ഞാലും പോവും. പക്ഷേ ഇതിലെറിയാൻ നേരത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് കൂടുതൽ കിട്ടും കാസ്റ്റിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഷാഡുകളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കുള്ളൂ പാലാങ്കണ്ണിയുടെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നേരെ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു.